അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ബണ്ണിൻ്റെയും പിസയുടെയും എല്ലാം ഒരുമിച്ചുള്ളൊരു ടേസ്റ്റുള്ള ഒരു പിസ ആണ് ഉണ്ടാക്കുന്നത്, സ്റ്റാർ ബൺ പിസ. അതെങ്ങനെയാണ് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 ടീസ്പൂൺ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ടേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ പഞ്ചസാര, 1 ടീസ്പൂൺ പഞ്ചസാര മതി. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ, 1 ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണോ. പിന്നെ ഇച്ചിരി പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, അതും ഓപ്ഷനലാണ്. പിന്നെ നമ്മളിത് ഈ ഒരു പിസ ഉണ്ടാക്കുന്നത് പാലിലാട്ടോ കുഴച്ചെടുക്കുന്നത്. ഇപ്പം ഞാൻ ഇളം ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്, വളരെ ലൈറ്റ് ചൂട്, കൂടുതൽ ചൂടായി പോവരുത് കേട്ടോ. എന്നിട്ട് ഈ ഈസ്റ്റിനെ ഒന്ന് പൊങ്ങാൻ വേണ്ടി 1-5 മിനിറ്റ് മാറ്റി വയ്ക്കാം. നമുക്ക് ഈസ്റ്റിലോട്ടേക്ക് അല്പം ഉരികാനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് പൊങ്ങാൻ വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ പൊങ്ങാൻ വെക്കണം നിങ്ങൾ. അതിലോട്ടേക്ക് ഞാൻ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലോട്ടേക്ക് 1 ടീസ്പൂണോളം ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായി നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കണം. പാല് കുറേശ്ശെ, പാലിലാണ് കുഴച്ചെടുക്കുന്നത്, കുറേശ്ശെ ആയിട്ട് പാല് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യാനുസരണം ചേർത്താൽ മതി. ഞാനിത് നന്നായി ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കുകയാണ്. പാല് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അല്പം കൂടെ ഒലിവ് ഓയിൽ ചേർത്ത് നന്നായി ഒന്ന് എല്ലായിടത്തും ആക്കിയിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം. 1.5 to 2 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് പൊങ്ങി വരും. ഇനി നമുക്ക് അത് വെയിറ്റ് ചെയ്യാം, അത് പൊങ്ങുന്നത് വരെ. അപ്പോഴത്തേക്കും നമുക്ക് പിസയ്ക്കുള്ള ഒരു സോസ് ഉണ്ടാക്കാം. പിസ സോസ് കയ്യിലുണ്ടെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ ഒറിഗാനോയും അല്പം ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതേപോലെ വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചുകൂടെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇതാ നമ്മുടെ പിസക്കുള്ള സോസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഓരോ ഭാഗങ്ങളും ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. വേണ്ടത് അല്പം മൈദ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. ഒത്തിരി നൈസായിട്ടൊന്നും പരത്തണ്ട. നമ്മൾ ഏത് ട്രെയിലാണോ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ആ ഒരു വലുപ്പത്തിനനുസരിച്ച് അങ്ങ് പരത്തിയെടുത്തോളൂ. അധികം കനം കുറയ്ക്കേണ്ട കേട്ടോ, അല്പം കനം വേണം. അങ്ങനെ നമ്മൾ 3 ലെയേഴ്സും ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് ഞാൻ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതല്ല നിങ്ങൾക്ക് ബട്ടറാണ് താല്പര്യമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിലിന് പകരം ഓയില്, ബട്ടർ അതൊക്കെ ചേർക്കാം കേട്ടോ. അതിലോട്ടേക്ക് പിസ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇനി അതിൻ്റെ മുകളിലായിട്ട് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. മോസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് അടുത്ത ലെയറ് നമ്മൾ പരത്തി വെച്ചിരിക്കുന്നത് വെച്ച് കൊടുത്തിട്ട് ഒലിവ് ഓയിലും പരട്ടി സെയിം അതേ പഴയ പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. പിസ്സ സോസും ചേർത്ത് കൊടുക്കാം, മോസറല്ല ചീസും ഇട്ട് കൊടുക്കണം. സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ പരിപാടി. ണ്ടല്ലേ, ഇനി നമുക്ക് അടുത്ത ലെയറും കൂടെ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്ക് ഒരു കപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് അങ്ങനെ റൗണ്ട് ജസ്റ്റ് ഒരു അടയാളാക്കുക. അതിനുശേഷം നമുക്ക് ഇതേപോലെ നമ്മൾ ക്ലോക്കിന് വരക്കില്ലേ ആ ഒരു രീതിക്ക് അങ്ങ് വരച്ചു കൊടുക്കാം. ഇങ്ങനെ ഉണ്ടല്ലേ, ഈ ഒരു രീതിക്ക് അങ്ങനെ വരച്ചു കൊടുക്കാം. ഇനിയാ എങ്ങനെയാണ് നോക്കിക്കോളൂ. ഇതേപോലെ രണ്ടെണ്ണം എടുക്കുക, ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക, ഒന്നും കൂടെ ട്വിസ്റ്റ് ചെയ്യുക, അതിനെ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. കാണാലോ, ഇതേപോലെ ആക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ഭാഗമൊക്കെ ഇതേപോലെ തന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക, ഒന്നുകൂടെ ട്വിസ്റ്റ് ചെയ്യുക, അങ്ങ് ചേർത്ത് വെച്ച് കൊടുക്കുക. ഇങ്ങനെ എല്ലാ സൈഡും നമുക്ക് ആക്കിയെടുക്കാം. അതിനുശേഷം ഞാനൊരു 10 മിനിറ്റ് ഇത് മൂടി വെച്ചു. ഒരു നനഞ്ഞ ക്ലോത്ത് കൊണ്ടൊന്ന് മൂടി വയ്ക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് മുട്ട ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം, എഗ് വാഷ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത അവണിലേക്ക് വെച്ച് ഒരു 25 മിനിറ്റ് ബേക്ക് ചെയ്ത് എടുത്തോളാം. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റാർ ബൺ പിസ്സ റെഡിയായി. ഇനി ഓവനല്ല എന്നുണ്ടെങ്കിലും നമുക്കൊരു കുഴപ്പമില്ല, 30 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കടായിൽ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അടിപൊളി ആയിട്ടുള്ള സ്റ്റാർ ബൺ പിസ്സയാണ്, നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പം നല്ല ചൂടാണിത്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ നല്ല ടേസ്റ്റുള്ള, കാണാനും നല്ല ഭംഗിയുള്ള പിസ്സയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അള്ളാ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.